നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പിൻവാങ്ങാതെ രേണുരാജ് IAS. മൂന്നാർ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയാനെത്തിയ റവന്യൂ സംഘത്തെ എസ് രാജേന്ദ്രൻ MLA തടഞ്ഞതും സബ് കലക്ടർക്കെതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദത്തിന് കാരണമായത്. അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് എസ് രാജേന്ദ്രൻ MLAക്കെതിരെ ദേവികുളം സബ് കലക്ടർ പരാതി നൽകി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും ജില്ലാ കലക്ടറെയും നേരിട്ട് ഫോൺ വിളിച്ചാണ് സബ് കലക്ടർ രേണുരാജ് തന്റെ പരാതി അറിയിച്ചത്. തിങ്കളാഴ്ച സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം വിശദമായ പരാതി നൽകും. മൂന്നാർ പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം തടയാനെത്തിയ റവന്യൂ സംഘത്തെ എസ് രാജേന്ദ്രൻ MLA തടഞ്ഞതും സബ് കലക്ടർക്കെതിരെ മോശം പരാമർശം നടത്തിയതുമാണ് വിവാദത്തിന് കാരണമായത്. കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സബ് കലക്ടർ രേണുരാജിന് ബുദ്ധിയില്ലെന്നും IAS കെട്ടിയെന്ന് പറഞ്ഞ് കോപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നുമായിരുന്നു MLAയുടെ പരാമർശം. നിർമ്മാണം തടയാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് MLA ഉത്തരത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ സംഭവം വിവാദമായതോടെ സബ് കലക്ടറെ താൻ അധിക്ഷേപിച്ചിട്ടില്ലെന്നും അവർ തന്നെയാണ് അധിക്ഷേപിച്ചതെന്നും MLA പ്രതികരിച്ചിരുന്നു. കേന്ദ്രത്തെയും സന്യാസിമാരെയും വിമർശിച്ച് കടകംപള്ളി സുരേന്ദ്രൻ. വർക്കല ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് ഉദ്ഘാടന വേദിയിൽ കേന്ദ്രത്തെയും ശിവഗിരി സന്യാസിമാരെയും വിമർശിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. തീർത്ഥാടന സർക്യൂട്ട് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെ കേന്ദ്രം ബൈപ്പാസ് ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ബാധിക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. ITDCയെ പദ്ധതി ഏൽപ്പിച്ചതിനാൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. ഇതിനു പിന്നാലെ ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കെതിരെയും മന്ത്രി രൂക്ഷ വിമർശനം നടത്തി. മഠത്തിലെ സന്യാസിമാരുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യം ആശാവഹമല്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. രാവിലെ 9 മണിയോടെയാണ് ശിവഗിരി തീർത്ഥാടന സർക്യൂട്ടിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം തീർത്ഥാടന സർക്യൂട്ടിനെ സംബന്ധിച്ച് വിശദീകരിച്ചു. പദ്ധതി കൂടുതൽ സൗകര്യപ്രദമാക്കാൻ വേണ്ടിയാണ് ITDCയെ ഏൽപ്പിച്ചതെന്നും സംസ്ഥാനവുമായി സഹകരിച്ചു പോകാനാണ് കേന്ദ്രത്തിന്റെ താൽപര്യമെന്നും കണ്ണന്താനം പറഞ്ഞു. സർക്കാരിനെ വിമർശിച്ച അമോൽ പാലേക്കറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ പ്രശസ്ത സംവിധായകനും ബോളിവുഡ് നടനുമായ അമോൽ പാലേക്കറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. മുംബൈയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടത്തിയ പ്രസംഗമാണ് പലതവണ തടസ്സപ്പെടുത്തിയത്. മുംബൈയിലെയും ബാംഗ്ലൂരുവിലെയും NGOയുടെ ഉപദേശക സമിതി പിരിച്ചുവിട്ട കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നടപടിയെയാണ് അദ്ദേഹം പ്രസംഗത്തിൽ വിമർശിച്ചത്. ബ്യൂറോക്രാറ്റുകളോ സർക്കാർ ഏജന്റുമാരോ അല്ലാതെ കലാകാരന്മാരടങ്ങുന്ന ഉപദേശക സമിതി നിശ്ചയിക്കുന്ന അവസാനത്തെ പരിപാടിയായിരിക്കും ബാർവേ എക്സിബിഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ വേദിയിലുണ്ടായിരുന്ന ചിലരും കേൾവിക്കാരും പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പ്രഭാകർ ബാർവയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയെന്നായി ചിലർ. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പ്രസംഗത്തിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയാണോ എന്ന് പാലേക്കർ ചോദിച്ചു. ചിത്രകാരനായ പ്രഭാകർ ബാവയുടെ അനുസ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അദ്ദേഹം പ്രസംഗം പതിയെ സർക്കാരിനെ വിമർശിച്ചത്. പ്രാദേശിക കലാകാരന്മാരുടെ കമ്മിറ്റി പിരിച്ചുവിട്ട് എക്സിബിഷനും മറ്റും സംഘടിപ്പിക്കുന്നതൊക്കെ ഡൽഹിയിൽ നന്നായിരിക്കും തീരുമാനിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഘട്ടത്തിൽ ഒരു സ്ത്രീയും എഴുന്നേറ്റ് പ്രസംഗം തടസ്സപ്പെടുത്തി. തൃണമൂൽ MLAയുടെ കൊലപാതകം. മുകുൾ റോയിയെ പ്രതി ചേർത്ത പോലീസ്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് MLAയുടെ കൊലപാതക കേസിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങളെന്ന സൂചന. കേസിൽ തൃണമൂൽ വിട്ട് BJPയിലെത്തിയ മുൻ MP കൂടിയായ മുകുൾ റോയ് പോലീസ് ചേർത്തു. കൊലപാതകത്തിന് പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ ആരോപിച്ചതിന് പിന്നാലെയാണ് മുകുൾ റോയ്ക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ശനിയാഴ്ച രാത്രിയാണ് തൃണമൂൽ MLA സത്യജിത് ബിശ്വാസ് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത്. ജയ്പാൽഗുഡി ജില്ലയിലെ ബുൽബാരിയിൽ സരസ്വതി പൂജ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. പോയിന്റ് ബാങ്കിൽ നിന്നാണ് അക്രമി അദ്ദേഹത്തിനെതിരെ നിരവധി തവണ നിറയൊഴിച്ചത്. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ സത്യജിത് ബിശ്വാസിനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ. Trusted tradition of 155 years, Chemanur International Jewelers.